കുറേ നാളായി ഫേസ് ടു ഫേസ് ഒക്കെ സംസാരിച്ചിട്ട് എനിക്ക് ആക്ച്വലി ചെറിയ പനിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ഡയറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഓരോ ക്ഷീണങ്ങളും പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതാണ് നമ്മൾ കുറേ നാളായെന്ന് തോന്നുന്നു ഫേസ് ടു ഫേസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇനി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറിയൻ ഫേസ് പാക്ക് ആണ് കേട്ടോ. നല്ല വൈറ്റനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പം അവർ പറയുന്ന അത്ര റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെൽ വരും, അതുകൊണ്ട് ഒന്നും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹലോ, അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ ഫേസ് പാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൊറിയൻ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചിയാ സീഡാണ്. അപ്പം ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വെയ്റ്റ് ലോസിനൊക്കെ അടിപൊളി സംഭവമാണ് ഈ ചിയാ സീഡ്. അപ്പം ഞാനിപ്പോൾ രണ്ട് സ്പൂണാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് രണ്ട് പേർക്ക് കണക്ക് കൂട്ടിയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്ന എടുക്കാം. നിങ്ങൾക്കൊന്നെങ്കിൽ പാലെടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ നീരെടുക്കാം, അല്ലെങ്കിൽ കുക്കുംബറിൻ്റെ നീരെടുക്കാം, അല്ലെങ്കിൽ നാരങ്ങയുടെ നീരെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഒരു സ്കിന്നിന് കംഫർട്ടായിട്ടുള്ളത് അതെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരണം. ഇത് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി നമ്മളൊരു 10-15 മിനിറ്റ് വെക്കാം. അതാ കുതിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടുന്നതിന് ഒരു വ്യത്യാസം അറിയാം. അപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഞാൻ പാലിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇത്രയും കൂടെ ഒക്കെ കളറും ഒന്നുകൂടെ ഒക്കെ ഗ്ലോ ഇട്ടുണ്ട് വേറെ ഐറ്റംസൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതിൽ പാല് മാത്രമാണ് ചേർക്കുന്നത്. അതാണ് നമ്മളുടെ ആ ഒരു കൊറിയൻ വൈറൽ ഫേസ് പാക്കിൽ അവർ കൂടുതലും കാണിച്ചിട്ടുള്ളത്. ഇത് സംഭവം സൂപ്പറാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു നമ്മളൊരു വലിയ ഒരു ടെക്സ്ചറിൽ വരണം. ആ രീതിയിൽ തന്നെ ഇപ്പം തന്നെ കയ്യിൽ ഒട്ടുന്നതൊക്കെ മാതിരിയാണ് വന്നത്. ഇതാ ഇപ്പം നമ്മുടെ ആ ഒരു പാക്ക് ഇവിടെ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് വരേണ്ടത് കേട്ടോ. നമുക്ക് ഇച്ചിരിയൂടെ പാല് ചേർത്ത് അടിക്കണം, എന്നാലേ കറക്റ്റ് ഈ ഒരു രീതിയിൽ കിട്ടും. ഒരുപാട് വെള്ളം ആവാനും പാടില്ല കേട്ടോ. നമ്മൾ ചിയാസിഡ് എടുക്കുന്നതനുസരിച്ച് രണ്ട് സ്പൂണോളം മതി. ഇപ്പം നമ്മുടെ പാക്ക് ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് നല്ല ഒന്നുകൂടി തണുപ്പ് കിട്ടാൻ. ഇത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഹായ്, അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ആദ്യം ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് മാത്രമേ നമുക്ക് ഈ ഒരു പാക്ക് ഇടാവുള്ളൂ. ഏതൊരു പാക്കാണെങ്കിലും അങ്ങനെയാണ്. നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഇതാ ഈ ഒരു പാക്ക് ഇതാ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. കണ്ട ഇങ്ങനെ ഇതിന് ജസ്റ്റ് നമ്മളൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത്. അപ്പം നല്ലപോലെ വൈറ്റനിങ് ചെയ്യുന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. കണ്ടോ, ഈ ഒരു രീതി നമ്മൾ ഫുള്ളൊന്ന് വെക്കണം. അപ്പം ഇതാ ഫേസ് പാക്ക് ഞാൻ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മിണ്ടാൻ പാടില്ല. അപ്പം ജസ്റ്റ് കണ്ട് ഞാൻ എന്താ ഒട്ടിച്ചിങ്ങനെ വെക്കുകയുള്ളൂ. ഞാൻ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്തെ പുറത്ത് കൊറിയർ ഓഫീസിൽ നിന്ന് ആൾ വന്നായിരുന്നു, ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കട്ടാക്കേണ്ടി വന്നു. എന്നുണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഉണ്ടോ, നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ ഇവിടെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അധികം കൊണ്ട് ഡ്രൈ ആകത്തില്ല, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. നമുക്കിതൊന്ന് കഴിക്കാം, ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇട്ടപ്പോഴേ നല്ലൊരു തണുപ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി. അപ്പം നല്ല സ്കിൻ, നല്ല ഒരു വ്യത്യാസം എനിക്കറിയുന്നുണ്ട്. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഹായ്, അപ്പം ഞാൻ ഇതാ നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര അറിയുന്നുണ്ടെന്ന് അറിയത്തില്ല, നല്ലൊരു സ്കിൻ, നല്ലൊരു ഗ്ലോ എനിക്ക് തോന്നുന്നു. അതേപോലെ എൻ്റെ സ്കിൻ ഒന്നും കൂടെ നല്ലൊരു കളർ കൂട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയൊരു പാക്കാണ് കേട്ടോ, സിമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചിയാ സീഡിൻ്റെ കൂടെ നിങ്ങൾക്ക് സൂട്ടാവുന്ന പാലിന് പകരം റോസ് വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ
ടൊമാറ്റോ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് എടുക്കാം, തൈര് എടുക്കാം, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാവുന്നതായിട്ട് എടുക്കാം. എന്തായാലും തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ട് എൻ്റെ സ്കിൻ നല്ല തണുപ്പും തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു വ്യത്യാസം അറിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി ഒരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.